ഈ നമ്മുടെ ലോകായുക്തക്ക് എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായിട്ട് ലോകായുക്തയുടെ ഈ ഇപ്പോഴത്തെ ലോകായുക്തയുടെ ഇതുവരെയുള്ള ഒരു ജുഡീഷ്യറിയിലെ ചരിത്രം പരിശോധിച്ചാൽ എത്രമാത്രം കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ഡൗട്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, എപ്പോഴും ലോകായുക്തയുടെ, ഞാൻ ലോകായുക്തയുടെ ഒരു ജുഡീഷ്യൽ മൈൻഡിനെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എതിരെ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു വിധി ക്ലിയറായി നിയമലംഘനം നടന്നിട്ടുള്ള ഒരു കേസ്, കാരണം ഈ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ അതിന്റെ ഗൈഡ് ലൈൻസിന് വളരെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഇത് വിതരണം ചെയ്യേണ്ടതെന്ന്. ഒന്ന്, കലാമിറ്റി ഉണ്ടാകും, വിവിധ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, അതല്ലെങ്കിൽ പ്രതിമാസം 1000 രൂപ ഈ കൂടുതൽ, അല്ലെങ്കിൽ വരുമാനമില്ലാത്ത ആളുകൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള വളരെ വ്യക്തമായ അതിനൊരു ഗൈഡ് ലൈൻ നൽകിയിട്ടുണ്ട്. ആ ഗൈഡ് ലൈന് വിരുദ്ധമായിട്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബങ്ങൾക്കും, അതും ആ കുടുംബങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായി ഏണിംഗ് ഇല്ലാത്തവർക്കാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതാശ്വാസം നൽകേണ്ടത്. ഇത് രണ്ട് കുടുംബത്തിനും അവരുടെ കുടുംബാംഗങ്ങൾ ജോലിക്കാരാണ്, വരുമാനമുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ഫാമിലി, ഒരു കുടുംബത്തിനും പാർട്ടിയുടെ സെക്രട്ടറിയുടെ അകമ്പടി പോയ പോലീസ് പോയതിന്റെ ഇടയിലുണ്ടായ ആക്സിഡന്റിൽ മരണപ്പെട്ട പോലീസുകാരനും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകിയതിനെതിരെയാണ് ഈ കേസ്. ആ മൂന്ന് തരത്തിലുള്ള എന്താ ഡിസ്കഷൻ ഉണ്ട്. പണം നൽകിയ കാര്യവും ദുരിതാശ്വാസ നിധിയുടെ വിതരണവും മൂന്ന് പേർക്കുള്ളതും ചട്ടത്തിന്റെ ലംഘനമാണ്, പൂർണ്ണമായ ചട്ടലംഘനം. ഇതാണ് ലോകായുക്തയുടെ മുമ്പിലുള്ള കേസ്. ലോകായുക്ത വാദം കേട്ട് 1 വർഷമൊക്കെ ഒരു കേസിൽ അടയിരിക്കുക എന്ന് പറയുന്നത്, അതും ഇതേപോലെ വളരെ കാര്യമായ, ഇത് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്കുൾപ്പെടെയുള്ളവർക്ക് ചികിത്സാ സഹായമായി നൽകേണ്ട ഒരു ഒരു പദ്ധതിയെ സംബന്ധിച്ച് നടന്ന ചട്ട ലംഘനത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലൊരു വിധി ഉണ്ടാകുന്നില്ല, വാദം കേട്ടതിന് ശേഷവും വിധി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അത്ഭുതാവഹമാണ്. അത് അതിനൊരു മറുപടി പറയാൻ എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നാണ് ഇതിന് പറയേണ്ടത്. ഇത് കേരളമാണ് എന്ന മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വാദങ്ങളുണ്ട്. ഇത് കേരളമാണ്, വാദം കേട്ടിട്ട് വിധി പറയാത്ത ലോകായുക്തയും കേരളത്തിന്റെ ലോകായുക്തയാണ് എന്ന് പറയേണ്ടി വരും. അതിന്റെ ഇടയിൽ ലോകായുക്തയുടെ പല്ലു പറിക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് ബഹുമാനപ്പെട്ട ഗവർണർ റിപ്പോർട്ടിനെ ഒപ്പിടാത്തത് കൊണ്ട് ആ ശ്രമം പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ ലോകായുക്ത അല്ല വക്കീലെ, പണി കിട്ടുമെന്ന് ഉറപ്പായത് കൊണ്ടല്ലേ ലോകായുക്തയുടെ പല്ല് പറിക്കാൻ തീരുമാനിച്ചത്? ഈ പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത് ലോകായുക്തയെ ശക്തിപ്പെടുത്തുമെന്നൊക്കെ. അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പ്രസംഗം ഒക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ലോകായുക്തയ്ക്ക് പല്ലും നഖവും നൽകി എന്താ ശക്തിപ്പെടുത്തും എന്നൊക്കെ അദ്ദേഹം വലിയ വായിൽ സംസാരിച്ചതാണ്. ഈ പല്ലും നഖവും നൽകാന്ന് 140 പല്ലും കൂടെ വെച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ലോകായുക്തയുടെ ഒരു വിധി ഒറ്റ പല്ലല്ലേ ഉള്ളൂ മുഖ്യമന്ത്രി. ആ വിധിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആർക്കെതിരെയാണോ പരാതി പറയല ഉത്തരവുണ്ടായിരിക്കുന്ന ആ ഉത്തരവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ചാണെങ്കിൽ അസംബ്ലി MLA മാർ കൂടി പരിഗണിച്ച് തീരുമാനിക്കും. ഒരു ലോകത്തെങ്ങും കേട്ടുകേൾവില്ലാത്ത മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കുറിച്ചുള്ള പരാതിയാണ് ലോകായുക്ത കേൾക്കുന്നത്. ആ ലോകായുക്തയുടെ വിധിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അപ്പീൽ കമ്മിറ്റി അപ്പീൽ ബോഡിയാകുന്ന ഒരു എന്താ സവിശേഷമായ സാഹചര്യം. അത് പറയേണ്ടത് ഇത് കേരളമാണ്, അതെ മുഖ്യമന്ത്രിയുടെ ഇത് കേരളമാണ് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ ദുരിതാശ്വാസ നിധിയിൽ, നമ്മുടെ പ്രളയ ദുരിതാശ്വാസം മുഴുവൻ എറണാകുളം ജില്ലയിൽ പാർട്ടി സഖാക്കന്മാർ കട്ടെടുത്തു ദുരുപയോഗം ചെയ്തതും സ്വന്തക്കാരനെ ഫണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയതും ഉണ്ട്. അതിനുശേഷവും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രളയ ദുരിതാശ്വാസത്തിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വ്യാപകമായ ക്രമക്കേടുകൾ കേരളത്തിൽ ഈ ഈ മന്ത്രിസഭയും മന്ത്രിസഭയുടെ കീഴിലുള്ള പാർട്ടിക്കാരും ഒന്ന് പ്രളയ ദുരിതാശ്വാസത്തിൽ കൈയിട്ടുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ അനധികൃതമായി വിതരണം ചെയ്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഫണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ഫണ്ട് നടന്ന അഴിമതി, സ്വജനപക്ഷപാതം, വളരെ പാവപ്പെട്ടവർക്ക് നമ്മുടെ ബ്രഹ്മപുരത്തെ മാലിന്യത്തിൽ പോലും അഴിമതി കാണിക്കുന്ന ഒരു
ഒരു ഭരണ സംവിധാനം നിൽക്കുമ്പോ ദുരിതാശ്വാസ നിധിയിൽ മലത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്ന് പോലും കൈയിട്ട് വാരുന്ന ഒരു സർക്കാർ. എവിടെയാണ് ഇത്? ഇവര് പരീക്ഷണം നടത്തുന്ന, എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സാമ്പത്തിക സംവിധാനത്തെ കുറിച്ചുള്ള ഇതാണ്. എ കെ ജി സെന്ററിലും ഉണ്ട് ഒരു പ്രത്യേക വിഭാഗം ഈ സാമ്പത്തിക പഠനങ്ങൾ നടത്താൻ. അവരെല്ലാം പരീക്ഷണങ്ങൾ നടത്തുന്നത് എവിടെ അഴിമതി നടത്താം എന്നുള്ള കാര്യത്തെ കുറിച്ചാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഇങ്ങനെയുണ്ടോ, എവിടെ തൊട്ടാലും അഴിമതി എന്ന് പറഞ്ഞാൽ